എങ്കിൽ ഇന്ന് നമ്മുടെ ഭരണഘടനയിലെ ഭാഗം 3 നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാ, നമുക്ക് ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ഓർമ്മയുണ്ടോ എന്നൊക്കെ നോക്കാം അല്ലേ. അപ്പം നമുക്ക് ഭരണഘടനയിൽ ആകെ 25 ഭാഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ഭാഗം 3 നോക്കാൻ പോകുന്നത്. അപ്പം ഭാഗം 3 എന്തോ പറയുന്നത്, അപ്പം നമ്മുടെ ഭരണഘടനയിലെ ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ സിജി, നമുക്ക് എത്ര മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? നേരത്തെ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ അപ്പൊ ശരിയാ. അപ്പൊ നമുക്ക് ഇപ്പം നിലവിൽ 6 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് ഉള്ളത്. നേരത്തെ 7 ഉണ്ടായിരുന്നു. ആ 7-ാമത്തെ അല്ലെങ്കിൽ ആ ഒരു അവകാശം നമ്മളിപ്പോ എടുത്തു കളഞ്ഞ ഒരു അവകാശമുണ്ട്, അതേതായിരുന്നു? ആ സ്വത്തവകാശമായിരുന്നു. അപ്പൊ നമുക്കിപ്പോ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. സ്വത്തവകാശം ഇപ്പൊ ഏത് അവകാശത്തിൽ വരുവാണ്? നിയമാവകാശത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 300A ആർട്ടിക്കിൾ 300A ഇപ്പോ സ്വത്തവകാശം ഉള്ളത്. അപ്പൊ നമുക്കിനി ആ മൗലിക അവകാശങ്ങൾ, ഈ 6 മൗലിക അവകാശങ്ങളിലും കുറെ ആർട്ടിക്കിളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്കിനി നോക്കാം. അപ്പം ഈ പാർട്ട് 3 അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ ആ ഒരു ഭാഗത്തിൽ എത്ര ആർട്ടിക്കിൾസ്, ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് തുടങ്ങുന്നത്? 12-ാമത്തെ ആർട്ടിക്കിളിൽ നിന്ന്. അപ്പൊ 12-ാമത്തെ ആർട്ടിക്കിൾ തൊട്ട് 35-ാമത്തെ ആർട്ടിക്കിൾ വരെ മൗലിക അവകാശങ്ങളാണ്. അപ്പൊ ഈ മൗലിക അവകാശങ്ങൾ ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് 13-ാമത്തെയാണ്. 13-ാമത്തെ ആർട്ടിക്കിളിൽ എന്താ പറയുന്നത്? ആ പുനഃപരിശോധനയെ കുറിച്ചാണ് 13-ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്, അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. 14-ാമത്തേതിലോ ആ ഇക്വാളിറ്റി ബിഫോർ ലോ. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണമായിരുന്നു. ഏതാ 14 to 18 വരെയുള്ള ആർട്ടിക്കിളുകളെ നമ്മൾ ചേർത്ത് എന്തോ വിളിക്കുന്നത്? സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ ഒരു 1-ാമത്തെ അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 14 to 18 വരെയാണ്. അപ്പൊ അതിലെ 13 നമുക്ക് വേറെ പറഞ്ഞായിരുന്നു എന്താ ജുഡീഷ്യൽ റിവ്യൂ ആണ്. 14 to 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. അതിലെ 14-ാമത്തെ ആർട്ടിക്കിളിൽ എന്താ പറയുന്നത്? ആ നിയമത്തിന് മുന്നിലെ എല്ലാവരും സമന്മാരാണ്, അതായത് ഇക്വാളിറ്റി ബിഫോർ ലോ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഏതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ആ 15-ാമത്തെ ആർട്ടിക്കിൾ ആണ്. അതിലെന്താ പറയുന്നത്? വിവേചനം ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്താ ജാതി വർണ്ണ വർഗ മത ലിംഗ അങ്ങനെയുള്ള വിവേചനങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 പ്രത്യേകത, ആർട്ടിക്കിൾ 16 നമ്മുടെ അവസര സമത്വത്തെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 16 അവസര സമത്വം. ആർട്ടിക്കിൾ 17 ഐത്ത നിർമാർജ്ജനമാണ്. ആർട്ടിക്കിൾ 16 അവസര സമത്വവും ആർട്ടിക്കിൾ 17 ഐത്ത നിർമാർജ്ജനമാണ്. ഈ ഐത്ത നിർമാർജ്ജനത്തിന്റെ ആർട്ടിക്കിൾ അത് പാസാക്കിയ സമയത്ത് മഹാത്മാഗാന്ധി കീ ജെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ആർട്ടിക്കിൾ പാസ്സാക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 17 എന്ത് പറയുന്നത്? ഐത്ത നിർമാർജ്ജനത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ 18 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതാണ് പദവി നാമ എടുത്തുകളെ, അല്ലെങ്കിൽ പദവി നാമമൊക്കെ നിർത്തലാക്കിയതൊക്കെ ഏത് ആർട്ടിക്കിൾ വഴിയാണ്? ആർട്ടിക്കിൾ 18. അപ്പൊ ഈ 14 to 18 വരെയുള്ള ആർട്ടിക്കിളുകളെയാണ് നമ്മൾ സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു അവകാശമാണ് എന്ത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്മുടെ 6 മൗലിക അവകാശങ്ങളിൽ ഒരെണ്ണം നമ്മൾ പറഞ്ഞു സമത്വത്തിനുള്ള അവകാശം. ഇനി അടുത്തതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തുടങ്ങുന്നത് 19-ാമത്തെ ആർട്ടിക്കിൾ തൊട്ടാ. 19 to 22 വരെയുള്ള ആർട്ടിക്കിളുകളിൽ പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനെ കുറിച്ചാണ്. അപ്പൊ അതില് ആർട്ടിക്കിൾ 19 അതാണ് നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 19 എന്താ പറയുന്നത്? മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ്. അപ്പം അതിൽ തന്നെ ഈ 19 തന്നെ നമുക്ക് സബ് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. 19(1)(a) ഉണ്ട്, 1(b) അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ 19(1)(a) ശ്രീലക്ഷ്മി, അത് എന്തുമായിരുന്നു 19(1)(a)യിൽ നമ്മൾ പഠിച്ചത്? ആ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് എന്തിൽ പറഞ്ഞിരിക്കുന്നത്? 19(1)(a) എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്ത് പത്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആക്ച്വലി ഏത് സ്വാതന്ത്ര്യം വെച്ചിട്ടാണ്? നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ്. അടുത്ത 19(1)(b)യിൽ പറയുന്നത് ആ നമുക്ക് ഒത്തുകൂടാനുള്ള അവകാശം. അങ്ങനെ എന്തോ നമുക്ക് അതിനൊരു എന്താ പറയുന്ന ഒരു ഒരു എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതായത് നിരായുധരായിട്ടേ ഒത്തുകൂടാൻ പാടുള്ളൂ, അല്ലാതെ ആയുധങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ഒത്തുകൂടാൻ പറ്റത്തില്ല. നിരായുധരായിട്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഒത്തുകൂടാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അതാണ് നമ്മുടെ 19(1)(b)യിൽ പറയുന്നത്. അടുത്തതാണ് 19(1)(c), അതിലെന്താ പറയുന്നത്? ആ നമുക്ക് ഇന്ത്യയിൽ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെ കുറിച്ചാണ് 19(1)(c)യിൽ പറയുന്നത്. 19(1)(d) ആണ്
ആ നമുക്ക് മൂവ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയും. നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നത് 19(1)(d)യിലാണ്. അടുത്തത് 19(1)(e)യാണ്. ഇയിൽ എന്താ പറയുന്നത്? താമസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച്. ഇന്ത്യയിൽ എവിടെയും നമുക്ക് താമസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചായിരുന്നു ഇതിൽ പറയുന്നത്. ആ 19(1)(e)യിൽ പറയുന്നത്. ഇനി ഒന്നും കൂടി ഉണ്ടായിരുന്നു, 19(1)(f) ഉണ്ടായിരുന്നു, പക്ഷെ അതെന്ത് ചെയ്ത് റിപ്പീൽ ചെയ്തേക്കാണ്. അതിപ്പോ ഇല്ല. അതും എന്താണ്, സ്വത്തവകാശത്തെ സംബന്ധിച്ചതായിരുന്നു. അതും നമുക്കിപ്പോ ഇല്ല. പിന്നെ ഉള്ളത് 19(1)(g) ആണ്. അതിൽ പറയുന്നത് ആ നമുക്ക് ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് മൗലിക സ്വാതന്ത്ര്യങ്ങൾ 19(1)ലാണ്, Article 19(1)ലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ 19(1)(a) ഉണ്ട്. അതേതായിരുന്നു? അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)(b) എന്ന് പറയുന്നത് ആ നിരായുധരായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം. 19(1)(c)യിൽ പറയുന്നത് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(1)(d)യിൽ പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം. ഇയിൽ പറയുന്നത് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. എഫ് ഇല്ല. അടുത്തത് ജി ആണ്. ജിയിൽ പറയുന്നത് നമുക്ക് എവിടെയും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. അപ്പൊ ആ ഒരു 19(1)ാമത്തെ ആ ഒരു ആർട്ടിക്കിൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് 20(1)ാമത്തെയാണ്. അപ്പൊ 20(1)ാമത്തെ ആർട്ടിക്കിളിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച്, അത് കുറ്റവാളികൾക്കുള്ള എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആ അപ്പൊ കുറ്റവാളികൾക്കുള്ള സംരക്ഷണത്തിന്, കുറ്റവാളികൾക്കും എന്ത് വേണം? സംരക്ഷണങ്ങളൊക്കെ വേണം. അപ്പൊ ആ കുറ്റവാളികളുടെ സംരക്ഷണത്തെ കുറിച്ചാണ് Article 20(1)ൽ പറയുന്നത്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ ശിക്ഷിച്ച, അല്ലെങ്കിൽ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെ അയാളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അയാൾക്കെതിരെ തന്നെ സാക്ഷി പറയിപ്പിക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ എന്തിലുണ്ട്, ഈ 20(1)ാമത്തെ ആർട്ടിക്കിളുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുറ്റവാളികൾക്കുള്ള 3 തരത്തിലുള്ള സംരക്ഷണത്തെ കുറിച്ചാണ് ആ നമ്മുടെ Article 20(1)ൽ പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരെണ്ണമുണ്ട്, Article 21 എന്തിനെ കുറിച്ചായിരുന്നു? അപ്പൊ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ ആ അവകാശത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നത്? ആ 21(1)ൽ പറയുന്നത് ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഈ പുകവലിയൊക്കെ നിരോധിച്ചു, അല്ല പൊതുസ്ഥലങ്ങളിൽ പുകവലിയൊക്കെ നിരോധിക്കുന്നത് അത് ആ അതൊക്കെ നടത്തുന്ന ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? Article 21 വെച്ചിട്ടാണ് നമ്മുടെ പുകവലിയൊക്കെ നിരോധിക്കുന്നത്. അപ്പം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ആ ഒരു അവകാശത്തിനെയാണ് നമ്മൾ എന്തിൽ പറയുന്നത്, Article 21(1)ൽ പറയുന്നത്. ഇനി അടുത്തതാണ് Article 21(1)(a)യും കൂടി ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ അതിൽ പറയുന്നത്? സിജി പറഞ്ഞേ. കുട്ടികൾക്ക് സംരക്ഷണം മാത്രമേ ഉള്ളൂ. ആ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവും സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. അതാണ് എന്തിൽ പറയുന്നത്? Article 21(1)(a)യിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ Article 21 യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്റർനെറ്റ്, അതുപോലെ സ്വകാര്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതും ഈ Article 21(1)ലൊക്കെയാണ്. ഇനി അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഇപ്പം 19 പറഞ്ഞു, 20, 21. അടുത്തതാണ് 22. തടങ്കലിനെ കുറിച്ച് പറയുന്നതായിരുന്നു എന്ത്? Article 22(2). അതിൽ തന്നെ നമ്മൾ സാധാരണ ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടി വരും? ആ അപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം നമ്മൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. പക്ഷെ കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആ കരുതൽ തടങ്കൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു നിയമമൊന്നുമില്ല, 3 മാസം വരെ എന്ത് ചെയ്യാൻ പറ്റും, തടവിൽ വെക്കാൻ പറ്റും. അപ്പൊ അതാണ് കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കരുതൽ തടങ്കലിൽ പോയ ആളാരായിരുന്നു? ആ നമ്മുടെ AKG ആണ് കേട്ടോ. ഇനി അടുത്തത് ഏതാ? അടുത്തൊരു ആർട്ടിക്കിള് മെയിൻ ആയിട്ടുള്ള 20. ഇനി അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഏതായിരുന്നു? 19 തൊട്ട് 22 വരെ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പൊ നമ്മൾ സമത്വത്തിനുള്ള അവകാശം പറഞ്ഞു, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറഞ്ഞു. അപ്പൊ അടുത്തത് ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. അത് ഏത് ആർട്ടിക്കിൾ തൊട്ടായിരുന്നു? ആ Article 23, 24 ഈ രണ്ട് ഇതിലാണ് ആർട്ടിക്കിൾസിലാണ് നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നത്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ Article 23 ഏതായിരുന്നു? ആ മനുഷ്യക്കടത്ത്, അടിമ കച്ചവടം, അതുപോലെ തന്നെ അടിമത്വം, പിന്നെ മുതിർന്നവരെയും കുട്ടികളെയും നിർബന്ധിതമായിട്ട് ജോലി ചെയ്യിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഇതിൽ പറയുന്നത്, Article 23(1)ൽ പറയുന്നത്.
ആർട്ടിക്കിൾ 24 ഏതായിരുന്നു? 14 ഒന്ന് ബ്രീഫ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ബാലവേല നിരോധനമാണ്. അപ്പൊ ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം പറയുന്നത്, അതായത് 14 താഴെയുള്ള കുട്ടികളെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ജോലി ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം ഏതൊക്കെ അവകാശങ്ങളാണ് പഠിച്ചത്? ആദ്യം പഠിച്ചത് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ പറഞ്ഞേ, ആർട്ടിക്കിൾ 14-18 സമത്വത്തിനുള്ള അവകാശം, 19-22 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, 23-24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.